സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11-17 മുതൽ ഉള്ള തിരുവചനങ്ങളെ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തു പോകുന്ന കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തെങ്കൽ കരയാൻ പോവുകയാണ് എന്നവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്ന ഇടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നു കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. ഒരു ഗുഹയായിരുന്നു അത്. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു, മുഖം തുണികൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു വരുന്നു. യേശു അവരോട് പറഞ്ഞു,
അവൻ്റെ കെട്ടുകളരിക്കുവിൻ അവൻ പോകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരു മരണ വീട്ടിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നൊരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. ലാസറിന് അസുഖമായപ്പോൾ തന്നെ ഈ വിവരം പറഞ്ഞാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ കർത്താവ് ഈ കാര്യം അറിഞ്ഞു. നമുക്കറിയാം ഈ സുവിശേഷത്തിലെ ഈ 11-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരൻ ലാസർ ഉറങ്ങുക. അപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, അവന് ഉറക്കം കിട്ടിയെങ്കിൽ പേടിക്കണ്ട, അവനിപ്പോൾ സുഖമായിക്കോളും. പക്ഷേ യേശു പറഞ്ഞു, അവന് പിന്നെ അവൻ തറപ്പിച്ച് പറയുകയാണ്, അവൻ മരിച്ചുപോയി. പക്ഷെ ഉടനെ ഒന്നും അങ്ങോട്ട് പോകാൻ അവൻ താല്പര്യം കാണിച്ചില്ല. അത് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയില്ല. യഹൂദർ പൊതുവെ വിശ്വസിക്കാൻ കുറച്ച് മടിയുള്ളവരാണ്. യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ഒരിക്കൽ നമുക്കറിയാം, നടന്നു പോയ വഴിക്ക് ഒരു വിധവയുടെ ഒരു മകന്, ഏക മകന് ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോയപ്പം കർത്താവ് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, മകളെ കരയണ്ട. അവളെ ആശ്വസിപ്പിച്ച് അവളുടെ ഏക മകനെ എഴുന്നേൽപ്പിച്ച് ജീവൻ കൊടുത്ത് അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത സംഭവം നമുക്കറിയാം. അനേകം മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവിടെയൊക്കെ ഉയർപ്പിച്ചപ്പം നമ്മൾ കാണുന്നൊരു കാര്യം, ചിലപ്പോൾ ആളുകളൊക്കെ അന്ന് കുറ്റം പറഞ്ഞു കാണും, ഇവൻ മിക്കവാറും ഉയർപ്പിച്ചെന്ന് പറഞ്ഞാലും ആ കിടപ്പ് ശരിക്കും മരിച്ചു കാണുകയില്ല. ആ സംഭവമെല്ലാം പെട്ടെന്ന് പെട്ടെന്നായതുകൊണ്ട് അവർക്ക് തോന്നി, അവർ പുറത്തൊക്കെ പ്രചരിപ്പിച്ച് കാണും ശരിക്കും മരിച്ചതായിരിക്കുകയില്ല. ഇവിടെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് മരിച്ച് 4 ദിവസമായാൽ ഈ മാംസം അസ്ഥിയിൽ നിന്ന് വേർപെടുമെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ ശരീരവും അസ്ഥിയും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നത് അഴുകാൻ തുടങ്ങുന്നതിൻ്റെ അടയാളമായിട്ട് ഈ മാംസം എല്ലാം അസ്ഥിയിൽ നിന്ന് വേർപെടുന്ന അവസരമാണ് 4 ദിവസം കഴിയുമ്പോൾ. എന്തായാലും ഭയങ്കര ദുർഗന്ധമൊക്കെ ആകുമെന്നാണ് പറയുക. നമുക്ക് 1 ദിവസമൊക്കെ കഴിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി മരിച്ചു കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞ് പ്രത്യേകമായ ഫ്രീസറൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കുറച്ച് ഏതാണ്ടൊക്കെ ഇലയൊക്കെ വെച്ചെങ്കിലും 1 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മരിച്ചയാളുടെ വായിക്കൂടെ പലതരത്തിലുള്ള ഗന്ധങ്ങൾ അല്ല പലതും ഒലിച്ചു വരുന്നു, മൂക്കിക്കൂടെ വരുന്നു, കണ്ണു പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ഇതൊക്കെ അച്ഛന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് മക്കളെ പോലും കാണിക്കാതെ കൊണ്ട് അടക്കിയ ഒരു മൃതസംസ്കാരത്തെ പങ്കെടുത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എത്രമാത്രം മനുഷ്യ ശരീരത്തിന് ദുർഗന്ധമുണ്ടെന്നൊക്കെ അന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഇവിടെ 4 ദിവസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റിയ അവസ്ഥയല്ല. ഈ അവസ്ഥയിൽ ആണ് കർത്താവ് പറയുന്നത് ഈ കല്ലറ തുറക്കാൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഏറ്റവും അടുത്ത് നിന്നവർ, കാര്യം ഇവൻ ജീവിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചെന്നവർ പോലും നമുക്കറിയാം പെട്ടെന്ന് പറയുക, കർത്താവിൻ്റെ കയ്യെ പിടിച്ചു. മാർത്ത പറഞ്ഞു, എൻ്റെ കർത്താവേ നീ പണിക്ക് പോകണ്ട, ഇപ്പം നാറ്റം വെച്ചിട്ടുണ്ടാകും, തുറക്കാൻ പോകണ്ട, കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പം ഇത് നാറ്റം വെച്ചിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ചിലപ്പം ചിലരിങ്ങനെ മരിച്ചവർക്ക് തുല്യരായി സമൂഹത്തിലെ എല്ലാ അവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ കാണും. അങ്ങനെയുള്ളവരോട് അടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. പലരെയും അകറ്റി നിർത്തുന്ന പ്രത്യേകതകൾ ഇത്
ചിലപ്പോൾ ഏറ്റവും ഉടയവരിൽ നിന്ന് പോലും ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. കുഷ്ഠരോഗം വന്നാൽ സമൂഹത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, ഒരുത്തൻ കുഷ്ഠരോഗം പിടിച്ചാൽ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് എല്ലാം അകന്ന് ഞാൻ കുഷ്ഠരോഗിയാണെന്ന് വിളിച്ചു കൂകി മറ്റുള്ള ആളുകൾക്ക് അവരെ തൊട്ട് തീണ്ടലൊന്നും ഉണ്ടാകാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത്. അപ്പോഴാണ് ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറയുന്നു പറഞ്ഞപ്പോൾ യേശു അവനെ തൊട്ടതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അവനെ കർത്താവ് സൗഖ്യം കൊടുത്ത് വിട്ടത് നമുക്കറിയാം. ഇവിടെ ഈ മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ വന്നപ്പോൾ എതിർപ്പുകൾ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും യേശു തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ താൻ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് കേൾക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ള യേശു പറയുകയാണ്, കർത്താവ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. എത്ര മനോഹരമാണ്! നമുക്ക് ഓരോ പ്രാർത്ഥനയും ദൈവഹിതം അനുസരിച്ചുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് കേൾക്കുമെന്ന് ഉറച്ച ബോധ്യം യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു എനിക്ക് ഇത് നീ പിതാവായ ദൈവമേ നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഈ ജനത്തിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ചോദിക്കുന്നത്. നീ എൻ്റെ പ്രാർത്ഥന കേട്ട് നീ ഇവരറിയാൻ വേണ്ടി ഈ ഇവനെ എഴുന്നേൽപ്പിക്കണമേ. മരിച്ച ലാസർ പുറത്തു വന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, മനുഷ്യൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഒന്നും കർത്താവ് മനുഷ്യൻ്റെ സഹായം കൂടാതെ അവനെ എടുത്തു മാറ്റിക്കളയുക. കല്ല് കർത്താവ് വെച്ചതല്ല, ജീവൻ കർത്താവ് തന്നതാ. അതിനെ തിരികെ എടുക്കാനും തിരികെ നൽകാനും ദൈവത്തിന് സാധിക്കും. പക്ഷേ മനുഷ്യരാണ് കല്ലറയുടെ മുകളിൽ കല്ലെടുത്തു വെച്ചത്, അത് അവൻ തന്നെ മാറ്റണം. അവനാണ് ശവശരീരത്തിൻ്റെ മുകളിൽ പലതരത്തിലുള്ള കെട്ടുകളും തുണികളെല്ലാം കെട്ടിവെച്ചത്, അതും അവൻ തന്നെ അഴിച്ചു കൊടുക്കണം. ഈ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യര് പലരെയും ബന്ധികളാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അതിൽ നിന്ന് അവരും ഇവനെ വിടുവിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം തൻ്റെ അത്ഭുതങ്ങൾ അവിടെ നിറവേറ്റിക്കൊള്ളും. നമുക്ക് ആ നല്ല തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ കുറവുകൾ, എനിക്കെന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവയൊന്നും പരിഗണിക്കാതെ എൻ്റെ കുറവുകളെയെല്ലാം ശക്തിയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് കർത്താവ്. നമ്മൾ ഈ കർത്താവിൽ അങ്ങോട്ട് പ്രത്യാശ അർപ്പിച്ച് ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും വരുത്തുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ സാധിച്ചാൽ, എൻ്റെ നല്ല പിതാവ് എനിക്ക് ദോഷമായിട്ടൊന്നും വരുത്തുകയില്ല, ഈ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടാകണം. എനിക്ക് ചിലപ്പം ഒരു രോഗം വന്നെങ്കിൽ, എനിക്ക് കാലിൻ്റെ മുട്ടിനൊരു വേദന ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ അസ്വസ്ഥരാകും. കർത്താവേ, എൻ്റെ ഈ മുട്ടുവേദനയൊന്ന് മാറ്റി തന്നാൽ മതി, ഈ തലവേദനയൊന്ന് മാറ്റി തന്നാൽ മതി, ഇങ്ങനെയുള്ള ഇതൊന്ന് മാറിയാൽ പിന്നെ ഞാൻ സ്വതന്ത്രനായി, നമ്മളൊക്കെ അങ്ങനെ ചോദിക്കും. പക്ഷേ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, നമ്മൾ ഈ സഹനത്തിലൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനുള്ളതാണ് എങ്കിൽ നമുക്കത് സ്വീകരിച്ചേ പറ്റൂ. ചിലയിടത്ത് അച്ഛൻ കണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്, വീട്ടിൽ ആര് പറഞ്ഞാലും അനുസരിക്കാതെ ദൈവസന്നിധിയിലേക്ക് അച്ഛന്മാർ ചെന്നാൽ പോലും അടുപ്പിക്കലാത്ത ചില മനുഷ്യരെ, അവർക്ക് രോഗം വന്നു, അത് പിന്നീട് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. നിന്റെ രോഗം ക്യാൻസറാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ രോഗം ഇനി സൗഖ്യമാക്കാൻ
ലോകത്തിലൊരു ശക്തിക്കും പറ്റുകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് വരാൻ പഠിച്ചു. അനേകം മക്കളുണ്ട്, ചിലപ്പോൾ രോഗങ്ങൾ അവർക്ക് അനുഗ്രഹമായി തീരുന്ന സന്ദർഭങ്ങൾ. ഈ രോഗമുണ്ടായില്ലെങ്കിൽ അവരൊരിക്കലും കർത്താവിനെ തിരിച്ചറിയുകയില്ല. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കഷ്ടപ്പാടുകൾ എനിക്ക് അനുഗ്രഹമായി, അതുമൂലം ഞാൻ നിന്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്ന്. നമുക്ക് പലപ്പോഴും സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ പ്രശ്നമാണ്. ഈ ലോകത്തിലെ ഏത് സഹനവും ഏത് സന്തോഷവും മാറിപ്പോകുന്നതാണ്. മാറാത്തതൊന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ചിലപ്പം നമ്മൾ ഭയപ്പെട്ടത് പലതും നമുക്കൊരിക്കലും വന്നു കാണുകയില്ല. നമ്മൾ ഇന്ന അപകടം എനിക്ക് വരും, ഇന്ന കുഴപ്പമുണ്ടാകുന്നോർത്ത് നമ്മൾ ആകുലപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് സംഭവിക്കാതിരിക്കും. ഞാൻ പലപ്പോഴും നമ്മുടെ കുഞ്ഞുനാളിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് ഓർക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കുറച്ച് അമ്മച്ചിമാരെ മുന്നേ കണ്ടാൽ ചിലപ്പം ഞാൻ എൻ്റെ അമ്മയൊക്കെ ഓർക്കും. ഒരിക്കലെ ചെറുപ്പത്തിലെ ഒരു സംഭവം അറിയാതെ ഓർത്തുപോയി ഈ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അങ്ങ് പേരാമ്പ്ര ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കപ്പയൊക്കെ ഇട്ടു. അന്ന് 5-8 മക്കളുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും തീറ്റ കൊടുക്കണമെന്ന് അമ്മയ്ക്കും അപ്പനും ഒക്കെ താല്പര്യമുണ്ട്. ഒരിക്കലെ കപ്പയൊക്കെ ഇട്ട് ഏതാണ്ട് കൈവിരലിൻ്റെ വണ്ണമായി കഴിഞ്ഞ് ഒരു ദിവസം അമ്മ കയറി ചെന്ന് നോക്കിയപ്പം ഈ പന്നി എന്ന് പറഞ്ഞ സാധനം അതിലെ വന്നിട്ട് ഈ ഉള്ള കപ്പ മുഴുവൻ, ഒരു 100-300 കപ്പ മുഴുവൻ മറിച്ചിട്ടു. 1-2 വല്ലക്കൊട്ട നിറച്ച് കൈവിരലിൻ്റെ വണ്ണമുള്ള കിഴങ്ങുകളുണ്ട്. അമ്മ അവിടെ നിന്ന് കരഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പോറ്റി വയറ് നിറച്ച് ജീവിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞത് ചിലപ്പോഴല്ല ഞാനിപ്പോഴും ഓർക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ അമ്മ ഏയോ അപ്പനും കൂടെ ജീവൻ നൽകി 8 മക്കളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ അമ്മ അന്ന് കരഞ്ഞത് ഈ മക്കളെ എങ്ങനെ ഞാൻ പോറ്റുമെന്നോർത്ത് കരഞ്ഞെങ്കിൽ ദൈവം അതിന് മാർഗം കാണിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ഓർക്കും ഈ ചെറിയ സഹനങ്ങൾ ദൈവം അനുഗ്രഹം. അമ്മയുടെ കരച്ചിൽ കൊണ്ടാണെന്ന് തോന്നുന്നു ആ വർഷം പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി. ഈ ചക്ക ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്നാണ് തോന്നുന്നത്. മക്കളെ, നമുക്ക് ജീവിക്കാം. ഈ ചക്ക കണ്ടപ്പോൾ ഓരോന്നും പോയി എണ്ണി നോക്കുക, ഈ പ്ലാവിൽ എത്രയൊക്കെ ചക്കയുണ്ടായി. ഏതാണേലും ഈ വർഷം തിന്നാനുള്ള ചക്കയൊക്കെ ഉണ്ട് മക്കളെ, അമ്മ ആശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അത് വാട്ടി ഉണങ്ങിയൊക്കെ ഞങ്ങളൊക്കെ തിന്ന് ഇന്നും മിടുക്കന്മാരായിട്ടൊക്കെ ജീവിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ചിലപ്പോൾ ചെറിയ സഹനങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. അമ്മമാരുടെ കരച്ചിൽ, അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയെ ഓർക്കുന്ന അമ്മ ഇങ്ങനെ കരഞ്ഞ സംഭവങ്ങളാണ്. ഞാനും അടുത്ത് അന്ന് ഞാൻ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ അമ്മ ഇങ്ങനെ വാവിട്ട് കരയുന്നത് കണ്ടത് ഞാനും കരഞ്ഞ അമ്മയോട് കൂടെ. നമുക്കൊക്കെ ഇതുപോലെ ജീവിതാനുഭവങ്ങളുടെ പരുപരുത്ത വശങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ തകർന്നു പോകുന്ന അവസ്ഥകൾ, പക്ഷെ ഇവിടെ ദൈവം വീണ്ടും നമ്മളെ ഉയർത്തുന്ന വളർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ തകർത്ത് കളയാത്ത ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ഓരോ അവസ്ഥയിലും നമ്മെ കൈപിടിക്കുന്ന ദൈവം, രോഗങ്ങൾ നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനായിട്ട് അവസരമാക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ, നമ്മൾ മരിച്ചാലും ലാസർ കർത്താവ് പുനർജീവനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ ലാസർ വീണ്ടും മരിച്ചുപോയി. വിധവയുടെ ചെറുക്കനെ ജീവിപ്പിച്ചെങ്കിൽ അവൻ വീണ്ടും മരിച്ചുപോയി. ആർക്കെല്ലാം അന്ന് ജീവൻ കൊടുത്ത് അവർക്ക് വീണ്ടും മരിച്ചു. പക്ഷേ യേശുക്രിസ്തുവിനോട് ഒന്നിച്ചുള്ളൊരു ജീവിതം നയിക്കുന്നവൻ പാപബന്ധനത്തിൽ നിന്നും മോചനം നേടി കർത്താവിനോടൊന്നിച്ച് ജീവിക്കാൻ പഠിക്കുന്നവർ, പിന്നെ യേശു പറഞ്ഞു എന്നിൽ
ജീവിക്കാനായിട്ട്. എന്നിൽ യേശുക്രിസ്തുവിനോട് ഒന്നിച്ചു മരിക്കുന്നവൻ യേശുക്രിസ്തുവിനോടൊത്ത് പുനർജീവൻ പ്രാപിക്കും. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമുക്കൊക്കെ തിരിച്ചറിയാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. സഹനങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മളൊന്നും ഒരിക്കലും പതറിപ്പോകരുത്. ഓരോന്നിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓരോന്നിലും ദൈവം നമുക്കൊരിക്കലും മോശമായിട്ട് വരുത്തുകയില്ല. ഒരു ചെറിയ സഹനം വരുമ്പം അതും അനുഗ്രഹമായിട്ട് ദൈവം മാറ്റും. അതുകൊണ്ട് എല്ലാത്തിനെയും ഓർത്ത് നന്ദി പറയണം. ഞാൻ തോട്ടപ്പള്ളിയിലെ മലമൂളി താമസിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കൊച്ചു പുഴുക്കളെ ഓർത്ത് പോലും നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയും. ചിലപ്പോൾ ഈ പുഴു കടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹമുണ്ടെന്നാണ് ഞങ്ങളിപ്പം മനസ്സിലാക്കി വരുന്നത്. പുഴു കടിച്ചാൽ നമ്മുടെ പേട്ടു രക്തമൊക്കെ പോകും, പിന്നെ അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയും. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, അത് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്തു തരിക. നമ്മളതിനോർത്ത് അവരോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇത് ലോകം മുഴുവൻ അറിയട്ടെ, ഈ മലയിലെ കഷ്ടപ്പാടുള്ള ജനത്തിന് ദൈവം വേറെ തരത്തിൽ വലിയ രക്ഷ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും ഓരോ സ്ഥലത്ത് ചെറിയ സഹനങ്ങളുണ്ടെങ്കിൽ അവിടെ ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളോർത്ത് സ്തുതിക്കാൻ പഠിക്കണമെന്ന് ഞാൻ അവിടുത്തെ ജനത്തോട് പറയാറുണ്ട്. ചിലയിടത്ത് ആളുകൾ വെള്ളം, മോശമായ വെള്ളത്തിൽ പ്രാണികളൊക്കെ പിടിച്ച് കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മലയിലൊക്കെ നല്ല വെള്ളം ദൈവം തന്നതിനോർത്ത് സ്തുതിക്കണമെന്ന് ഞാൻ ആ ജനത്തോട് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോന്നിലും നമുക്ക് ശരിയായ കാഴ്ച കിട്ടണം. ദൈവത്തിൻ്റെ അനന്തമായ നന്മകളുടെ വലിയ കാഴ്ച അത് കിട്ടുമ്പം ഓരോന്നിലും എന്തുവരെ സ്തുതിക്കണം. നമ്മൾ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ കടപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് നിരന്തരം ദൈവത്തെ സ്തുതിക്കാം. മരിച്ച ലാസറിന് ജീവൻ കൊടുത്തെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഏതവസ്ഥയിലായിക്കോട്ടെ, ചിലപ്പം നമ്മൾ പറയും അവനൊരിക്കലും രക്ഷപ്പെടുകയില്ല, അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവൻ നന്നാകുകയില്ല. നമുക്കാരെക്കുറിച്ചും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ എപ്പോഴാണ് ദൈവം അവനെ തൊടുന്നത് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അവൻ 4 വർഷമായി പള്ളിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ 10 വർഷമായി, നമുക്കാരെയും പുറന്തള്ളാൻ പറ്റുകയില്ല. അവൻ നാറ്റം വെച്ചവനാണ്. അവനെ അടുത്ത് അവൻ്റെ അടുത്ത് പോയാൽ നമ്മൾ നാറുമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ദൈവത്തിന് വിശ്വസിക്കാമെങ്കിൽ ഈ വ്യക്തിയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്കതുകൊണ്ട് ഒരാളെയും എഫാത്ത കൂട്ടായ്മയിലുള്ളവർ തള്ളിക്കളയാതിരിക്കുക. നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ലോകത്തിലെ സകലരും ദൈവം ആഗ്രഹിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ സകല ജനത്തിനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരുവൻ പോലും നശിച്ചു പോകരുത്. അത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സകലരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല സകല മനുഷ്യരും രക്ഷപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് എന്നെ ദൈവം ഒരു ഉപകരണമാക്കി വിളിച്ചെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ പാതയിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം നമുക്കൊക്കെ കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വഴി ഒരു ആത്മാവെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയാകട്ടെ. നമുക്ക് അനേകരെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, മരിച്ച ലാസം ഉയർത്തത് വഴി അനേകരെ ഈശോയിൽ വിശ്വസിക്കാനിടയായെങ്കിൽ കുറേ പേർക്കത് ശത്രുതയ്ക്ക് കാരണമായി എന്ന് നമുക്കറിയാം. എങ്കിലും യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, 1000-10000 ഇന്നും സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം തകർന്ന വ്യക്തികൾക്ക് ഇന്നും അവൻ ജീവൻ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു ആ യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും എല്ലാവരും അറിഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ, എല്ലാവർക്കും അവൻ്റെ ഉയർപ്പിൻ്റെ ആ പങ്കാളിത്തം ലഭിക്കുവാൻ, നമുക്കും അത് കിട്ടണം. നമ്മൾ വഴി ലോകം മുഴുവനും ഉയർപ്പിൻ്റെ പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.